Sir, may I come in? Ah, va. Irige. Thank you, sir. സർ, ബാലമേടത്തിനെതിരെ നടന്ന ആക്രമണം പലരും വഴിതിരിച്ചുവിടുകയാണ് സർ. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ മറ്റ് പലരെയും പ്രതിയാക്കുകയാണ് സർ. അതേപ്പറ്റി എനിക്ക് മുകളിലുള്ള ചില ഓഫീസേഴ്സുമായി സംസാരമുണ്ടായി. അവർ ചോദിക്കുന്നത് സാറിന് പോലും ഇപ്പോൾ ആ കേസിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ താനെന്തിനാ വെറുതെ അതിന് പിന്നാലെ അലയുന്നതെന്നാ. എടോ, അടുത്ത ആഭ്യന്തരമന്ത്രി ആവേണ്ട സ്ഥാനാർത്ഥിയാ ഒരു പ്രതി, അവിടെ നീതി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അവർക്കെതിരെ തെളിവുകൾ നിരത്താൻ പ്രയാസമാണ്. എങ്കിലും സാറിപ്പോ ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല. DGP പോലും പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് സാർ. പിന്നെ ഒരു അപകടം മുന്നിലുണ്ടെന്ന് തോന്നിയതുകൊണ്ടാ ഇടയ്ക്ക് വന്ന് അതേപ്പറ്റി ഞാൻ പറയുന്നത്. എന്നേക്കാളും സാറിനറിയാലോ ഡിപ്പാർട്ട്മെന്റ് രഹസ്യങ്ങൾ. എങ്കിലും സാർ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കാനാ ഞാൻ. വേണ്ടടോ, കൂടിപ്പോയാ ഈ ജോലി അങ്ങ് പോവായിരിക്കും. ഇപ്പോ എനിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ള DGP മറ്റ് സീനിയർ ഓഫീസേഴ്സും സത്യസന്ധമായി ജോലി ചെയ്യുന്ന എന്നോടും എന്റെ വൈഫിനോടും കാണിക്കുന്നത് എന്തുവാ? ബാല ഒരു സാധാരണ സ്ത്രീയല്ല, ഒരു ജില്ലയുടെ കളക്ടറാണ്. എന്നിട്ട് അവൾക്ക് കിട്ടുന്നുണ്ടോ നീതി? കാര്യം വരുമ്പോ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒന്നാ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം സഹായിക്കും. അതുകൊണ്ട് മടുപ്പായി തുടങ്ങിയടോ? ഇട്ടിരിക്കുന്ന യൂണിഫോമിന്റെ അന്തസ്സിനനുസരിച്ച് ജോലി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് വലിച്ചെറിയണം. അങ്ങനൊരു മാനസികാവസ്ഥയായിട്ട് നിൽക്കുന്നവനെതിരായിട്ടാ പരസ്യ പ്രസ്താവനയുമായിട്ട് ചിലർ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ അതിനെതിരെ പ്രതികരിക്കുന്നില്ല. ആരെന്ത് തീരുമാനമെടുത്താലും സന്തോഷം. പിന്നെ പഴയതുപോലെ വീണ്ടും എനിക്ക് മറ്റ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ തരികയാണെങ്കിൽ അത് ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കില്ല. ജോലി വലിച്ചെറിഞ്ഞിട്ട് വീട്ടിലിരിക്കും. ഇപ്പൊ എനിക്ക് എല്ലാത്തിനും കൂടി സമയം തികയുന്നില്ലടോ. അവശയായ ഭാര്യ മാത്രമല്ല, നോക്കാനിപ്പോ രണ്ട് മക്കളുമുണ്ട്. രണ്ട് മക്കളോ? അത് ഭാര്യയുടെ അനിയത്തിയുടെ മകളും എനിക്കിപ്പോ സ്വന്തം മകളെ പോലെ തന്നെയാ. ഓക്കെ സർ. ആ മോളെയും വേറിട്ട് കാണുന്നില്ല ഞാൻ. ഓക്കെ സർ, അറിയിക്കാനുള്ളത് ഞാൻ അറിയിച്ചു, ബാക്കിയൊക്കെ സാറിന്റെ ഇഷ്ടം. ആ പയ്യൻ മഹാവികൃതിയാ, സുട്ടു. കഴിഞ്ഞ തവണ വന്നപ്പോ മുത്തിനെ നന്നായിട്ട് ഉപദ്രവിച്ചിരുന്നു. അതിന്റെ പേരില് ഞാനും സുഖവും ഗംഗയും തമ്മിൽ വഴക്കും ഉണ്ടായതാ. പിന്നെ ഗായത്രി മോളുള്ളതുകൊണ്ട് പേടിക്കാനില്ല, മോള് മുത്തിനെ നോക്കിക്കോളും. എങ്കിലും നേരിയ ഭയം ഉണ്ടാ ബി, അതിന്റെ കാരണം അവന്റെ കയ്യിലിരിപ്പ് തന്നെ. പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയാ. ഈ പ്രായത്തിൽ തന്നെ കരണ്ടുമായി കളിക്കുന്ന ഒരുത്തൻ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കാനും ഉണ്ടാക്കാനും മിടുക്കൻ, വേണ്ടിവന്ന ബോംബ് വരെ ഉണ്ടാക്കും. മുത്തുമോളുടെ വയറ്റിൽ ഒരു പൊള്ളിയ പാടുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോ അവൻ ഉണ്ടാക്കിയ പാടാത്. പൊട്ടാസ് പൊട്ടിക്കാൻ ഒരു തോക്ക് കൊടുത്തു. മുത്തുമോള് കാഞ്ചി വലിച്ചപ്പോ അത് വന്ന് കൊണ്ടത് സ്വന്തം വയറ്റിൽ തന്നെ. തോക്കിന്ന് വന്നത് പൊട്ടാസല്ല, തീയ. അങ്ങനെ ഒരുപാട് നമ്പർ ഉണ്ട് അവന്റെ കയ്യില്. പിന്നെ ആരെ ഇമിറ്റേറ്റ് ചെയ്യും? അപാര ബുദ്ധിശക്തിയാ, പക്ഷേ അതിനൊത്ത അഹങ്കാരമുണ്ട്. സുഖുവിന്റെയും ഗംഗയുടെയും മകനാണെന്ന് ഉറപ്പിച്ച് പറയാം. ബുദ്ധിയുടെ കാര്യത്തിലല്ല, അനുസരണക്കേടിന്റെയും അഹങ്കാരത്തിന്റെയും കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ പയ്യൻ പോകുന്നതുവരെ മോളെ നാദം മുത്തച്ഛന് വിളിച്ചോണ്ടൊന്ന് വീട്ടിൽ നിർത്തിക്കൂടെ? ആ, അതിന് ഗണേശൻ സമ്മതിക്കണ്ടേ? അഭി ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഗായത്രി മോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നുവെച്ചാ ആ കുരുത്തം കെട്ടവനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ മോക്ക്. എന്നാ അവിടെയും ഗണേശന്റെ പിടിവാശിക്ക് മുന്നിൽ ഗായത്രി മോൾക്ക് കീഴടങ്ങേണ്ടി വരും. മോളുടെ തറവാട്ടിൽ മുത്തിനെ നിർത്തുന്നതിലല്ല, നിങ്ങൾ വന്ന് മോളെ കാണുന്നതാ ഗണേശന്റെ പ്രശ്നം. ഏതായാലും ഇടയ്ക്ക് അഭി അങ്ങോട്ടേക്കൊന്ന് പോകാൻ നോക്ക്.
എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് കണ്ട ആ പയ്യനെ ശരിക്കൊന്ന് വിരട്ടിയേക്ക്. അബി കമ്മീഷണർ ആണെന്നൊക്കെ അവനും അറിയാലോ. ശരി അബി. എന്റെ മോളെ തള്ളിയിടുവല്ലടാ നോക്കിക്കോല്ലേ. എന്താ ബേട്ടാ എന്താ പ്രശ്നം? എന്താ അബി എന്താ ഇത്? എന്നെ ഇയാൾ തള്ളി. ഈ കൊരങ്ങൻ കൊരങ്ങൻ ദേ നിക്കണ്ട, തുറച്ചു നോക്കിക്കൊണ്ട് ദേ നിക്കുന്നു. നിന്നെ അനുസരണ ഇല്ലാതെ വളർത്തിയ നിന്റെ അച്ഛൻ. എന്തിനാ അബി ഇവനെ തല്ലിയത്? അത് ഇവനോട് തന്നെ ചോദിക്ക്. മോള് കാറ് കൊടുക്കാത്തതിന്റെ പേരില് ഇവൻ മോളെ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത്. ഇവനെ പോലെ ഒരു ബോംബ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അത് കേട്ടിട്ട് വന്നപ്പോ കണ്ട കാഴ്ച ഇതാ. വീട്ടിനകത്ത് തല്ലി വളർത്താൻ ആളില്ല, അതുകൊണ്ടാ ഇവന്റെ ഒക്കെ എല്ലിന്റെ എണ്ണം കൂടുന്നത്. അബി താനൊരു കാര്യം മനസ്സിലാക്കണം, ഇത് തന്റെ വീടല്ല മറ്റൊരു വീടാ. സുട്ടു ചെയ്തത് തെറ്റ്, എങ്കിലും ഈ വീട്ടിലുള്ള കുട്ടികളെ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കാൻ ഈ വീട്ടിൽ ആൾക്കാരുണ്ട്. ആ ബോധമെങ്കിലും നിങ്ങൾക്ക് വേണം. അന്യ വീട്ടിലെ ബന്ധുക്കളാണെങ്കിലും കേറി വന്ന് ആളാവാൻ ശ്രമിക്കുന്നത് അത്ര നല്ലതല്ല. എങ്കിൽ ഇതൊക്കെ ഇവിടെ ഉള്ളവർ കണ്ടില്ലെന്നും പറഞ്ഞ് മാറി നിൽക്കുന്നത് എന്തിനാ?
ഇവനെപ്പോലൊരു പയ്യനെ നേരെയാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയാത്തതെന്താ? അത് ഞങ്ങളുടെ കാര്യമാ ബേട്ടാ, നിങ്ങൾ ഇടപെടേണ്ട വിഷയമല്ല അത്. മുത്തിന്റെ കാര്യത്തിൽ ഇപ്പോ ഈ വീട്ടിലുള്ളവരെക്കാൾ ശ്രദ്ധയാണ് അബിക്ക്. അതത്ര നല്ല ശീലമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ആ തഴമ്പുള്ള കൈകൊണ്ട് എന്തൊരു അടിയാ അടിച്ചത്! സാറിന് കൈ ധരിക്കുന്നുണ്ടെങ്കിലേ തല്ലാൻ ഏതെങ്കിലും സ്റ്റേഷനിലോട്ടില്ല. അവിടെ പിടിച്ചുപറയും തല്ലുമൊക്കെ നടത്തി ആരെങ്കിലും ഒക്കെ സ്റ്റേഷനിൽ ഉണ്ടാവുമല്ലോ, അവരെ തല്ലി തെരുപ്പ് തീർക്ക്. ഇതിന് നിന്നെയാടാ തല്ലേണ്ടത്? ഒരച്ഛന്റെ ഭാഗം പോലും ക്ലിയർ ചെയ്യാൻ കഴിയാത്ത നിനക്കിട്ടാണ് ആടി പറ്റിക്കേണ്ടത്. അഭിയട്ടനിപ്പോ മുത്തിനെ സുട്ടു തല്ലിയെങ്കിൽ അതിന് ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. ഗണേശ, മുത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ നിങ്ങൾ കാണിക്കണം. മോൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ വെക്കേഷൻ കഴിയുന്നതുവരെ മോളെ നാദമുത്തച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താവുന്നതേ ഉള്ളൂ. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അഭിയല്ല, ഞങ്ങളാ. ദയവ് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളിൽ അഭി ഇടപെടരുത്. ഇടപെടുന്നില്ല, പക്ഷേ ഇടയ്ക്ക് കയറി വരുമ്പോ ഇങ്ങനത്തെ കാഴ്ചകൾ ആവർത്തിച്ച ചിലപ്പോ പ്രതികരിച്ചൊന്ന് വരും. പോയിട്ട് വരാം മോളെ. സ്വന്തം പേരക്കുട്ടിയെ വഴി കൂടെ പോകുന്നവർക്കൊക്കെ തല്ലാം, ആർക്കും എന്തു ആവാം. വലിഞ്ഞു കേറി വന്നവളാ, എന്നിട്ടും ഇവളെ തൊട്ടാ എന്റെ കുഞ്ഞിന്റെ മേല് നോവും. കേറി പോകുന്നുണ്ടോ? ഇവൻ കാണിച്ചത് നല്ല പണിയാ. അനാവശ്യം കാണിച്ചിട്ട് നോക്കി പഠിപ്പിക്കുന്നതാ. അയാള് തല്ലിയതിനെക്കാളും തല്ലാൻ എനിക്കറിയാം. വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടാ അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നീ എന്നെ കൊല്ലടാ, എന്റെ കുഞ്ഞിനെ കൊല്ലടാ. നീ അവൻ വഴക്കിന് വന്നാലും മോളങ്ങ് മാറിപ്പോക്കണം കേട്ടോ. എന്റെ കാർ സുട്ടോണ്ട് ഞാൻ സാറില്ല, മോൾക്കറിയണ്ട. ചെല്, അമ്മ കുളി കഴിഞ്ഞ് വന്നതാണ്. മോൾ അമ്മയ്ക്കൊപ്പം പോയിരിക്കും. മോളെ സുട്ടു ഉപദ്രവിച്ചതിനേക്കാളും വലിയ ഉപദ്രവല്ലേ മോനെ ഇത്. അബി എന്തിനാ മുത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? പലതും തിരുത്താൻ സമയമായി. ഓരോ ബന്ധത്തിനും അതിൻ്റെതായ ലിമിറ്റുണ്ട്. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രതികരിക്കേണ്ടി വരും. എന്റെ മോളെ ദ്രോഹിച്ച കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ എനിക്കറിയാം. അച്ഛന്റെ മുമ്പിൽ വെച്ച് മകളെ തള്ളിയിടുക, പിന്നെ എനിക്കത് നോവില്ലേ, വേദനിക്കില്ലേ? അത് കണ്ടില്ലെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോണോ? അവൻ ഒരു പ്രശ്നക്കാരനാണ് മോനെ. ആണെങ്കിൽ അവൻ അവിടുന്ന് പോകുന്നത് വരെ മോളെ അവിടുന്ന് മാറ്റി നിർത്തണം. അതിനുള്ള മനസ്സെങ്കിലും ഗണേശൻ കാണിക്കണം. കുഞ്ഞിനെ ഇവിടെ നിർത്താം, അല്ലെങ്കിൽ ഗായത്രിയുടെ അമ്മയുടെ അരികിൽ നിർത്താം. അപ്പൊ ഞാനോ ബാലയെ വന്ന് കണ്ടാലോ എന്ന ചിന്തയാ ഗണേശന്. സഹിക്കാവുന്നതിൽ ഉപരിയായി മുത്തച്ഛ കാര്യങ്ങള്. എന്റെ മോളെ എന്നും കാണാൻ പറ്റാത്തതിന്റെ നിരാശയാണ്. അതിന്റെ കൂടെ വല്ലപ്പോഴും കയറി ചെല്ലുമ്പോ ഇതാണ് അനുഭവമെങ്കിൽ കളി മാറും. ഞാൻ ഗായത്രി മോളോട് സംസാരിക്കാം. അവക്കൊന്നും ചെയ്യാൻ പറ്റില്ല മുത്തച്ഛ, ഗണേശൻ അത്രയ്ക്ക് ചൂടില്ല. അയാളുടെ സ്വകാര്യതയിലേക്ക് ഞാൻ കടന്നു കയറുന്നു എന്ന ചിന്തയാ. സ്വന്തം മോളെ കാണാൻ അച്ഛൻ എത്തുകയെന്ന് അയാൾക്കറിയില്ലല്ലോ.
ആ സുട്ടൊരു ബോംബാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ അസാമാന്യ ബുദ്ധിയുള്ള പയ്യനാ, അതിനപ്പുറം അഹങ്കാരി. അവനുമായിട്ട് അവന്റെ അച്ഛനും അമ്മയ്ക്കും പോലും ഒത്തുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ പയ്യൻ അവർ ബോർഡിങ്ങിലാക്കിയത്. കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാ, അച്ഛനമ്മമാരിൽ നിന്ന് തന്നെയാ. അവരെ വഴിപിഴച്ചു പോയി. പിന്നെ ആ കുട്ടിയുടെ കാര്യം പറയണോ? അതൊക്കെ അവരുടെ കാര്യം, എനിക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലാണ് ആശങ്ക. ഗണേശന്റെ അവന്റെ അമ്മയുടെയും ചിലതരം സംസാരങ്ങൾ കേട്ടപ്പോ എല്ലാം അങ്ങ് തുറന്ന് പറഞ്ഞാലൊന്നു പോലും തോന്നിപ്പോയി. എല്ലാം ഒന്ന് ശാന്തമാവട്ടെ, ഗണേശനുമായി ഞാൻ സംസാരിച്ചോളാം. ഒരു പ്രയോജനവുമില്ല, അവനിപ്പോ മുത്തിനേക്കാളും വലുത് അവന്റെ വൃത്തികെട്ട വാശിയാ. ഞാനും ബാലയും മോൾക്കരികിലേക്ക് പോവരുത്. മോളുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. മോൾക്ക് എന്ത് സംഭവിച്ചാലും കൈയും കെട്ടി നോക്കി നിൽക്കണം. അവനറിയില്ലല്ലോ സ്വന്തം കുഞ്ഞിന് നോവുമ്പോ അതിനപ്പുറം നൊമ്പരം അതിന്റെ മാതാപിതാക്കൾക്കാണെന്ന്. ഞാൻ പോയിട്ട് വരാം. ആ പയ്യൻ തലവേദനയാകുമെന്ന് ഉറപ്പായിരുന്നു. അബ്രഹാം പോയി വരട്ടിയെങ്കിൽ അതിലൊതുങ്ങില്ല അവൻ. ഇനി അതിന്റെ പേരിലായിരിക്കും മുത്തുമോളെ ശല്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇതുപോലൊരു സന്താനം ജനിക്കും അറിയാം എന്ന് കരുതി അത് ബാക്കിയുള്ളവർക്ക് തലവേദനയായാ തല്ലുകിട്ടും. അവന്റെ വിനോദം വളർത്തി വഷളാക്കിയവരങ്ങ് സഹിച്ചാ മതി. അവന്റെ വിനോദം വളർത്തി വഷളാക്കിയവരങ്ങ് സഹിച്ചാ മതി. മനുഷ്യന്റെ ജീവൻ എടുക്കാനായിട്ട് ജനിപ്പിച്ചവനെ അങ്ങ് ബോർഡിങ്ങിലാക്കി. പിന്നെ അവര് ബന്ധുക്കൾക്കൊപ്പം കഴിയുന്നത് വെക്കേഷനാ. ആ രണ്ടു മാസം പോലും അടങ്ങി ഒതുങ്ങി കഴിയാൻ മോന് പറ്റുന്നില്ല. കഴിഞ്ഞ തവണ അവൻ വന്നപ്പോഴും എന്റെ കുഞ്ഞിനെ നന്നായി ഉപദ്രവിച്ചു. അത് ഇനി തുടർന്നാ അറിയാലോ. സത്യശീലിനെ പൊള്ളിച്ചത് അതുപോലെ പഴുത്ത ചട്ടുകം അവന്റെ പിന്നിലും വെച്ചു കൊടുക്കാൻ എനിക്കറിയാം. എന്നാ വെക്കടി, പെണ്ണാണെങ്കിൽ വെക്കടി. വെച്ചിട്ട് അവൻ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സഹിച്ചോണം, അതൊരു ഒന്നൊന്നര വെപ്പായിരിക്കും. മകനെ പറ്റി വീരസ്യം പറഞ്ഞ് അഭിമാനിക്കുന്ന കഴിവ് കെട്ടൊരു അച്ഛൻ. നിങ്ങൾ തന്നെ അവനെ വഷളാക്കിയത്. മറ്റുള്ളവരെ ആ ചെറുക്കൻ നോവിച്ച് രസിക്കുമ്പോ അച്ഛനും അമ്മയ്ക്കും അതൊരു തമാശ, നല്ല നേരം പോക്ക്. എന്റെ കുഞ്ഞിനെ പുറത്തുനിന്ന് ഒരാൾ വന്ന് തല്ലിയപ്പോ കണ്ടു രസിച്ചത് നിന്റെ ഭർത്താവാടി. അതറിഞ്ഞ നീ നന്നായി ആസ്വദിച്ചില്ലേ? എന്റെ കുഞ്ഞിന്റെ മേലും നൊന്താ, ഇനി ആസ്വദിക്കല്ല, അവന്റെ കൈ ഞാൻ വെട്ടും. അറിയാലോ രണ്ടിനും എന്നെ, അവനേക്കാളും മോശമായിരുന്നു അവന്റെ പ്രായത്തിൽ ഞാൻ. ആ സ്വഭാവത്തിലേക്ക് പോവാൻ എനിക്കറിയാം കേട്ടോ. അവളെ ആണുങ്ങളെ കണ്ടിട്ടില്ല, അതാ ഇത്ര ചാട്ടം. എനിക്ക് അച്ഛനില്ല. അപ്പൊ ഞാനോടാ മോനെ? എടി ഞാനല്ലേ അവന്റെ അച്ഛനെന്ന് നീ അവനോട് പറഞ്ഞു? അങ്ങനെ ഞാൻ പറഞ്ഞോടാ? പറഞ്ഞോടാ. ഇതുപോലെ കിഴങ്ങനായ അച്ഛനെ ആരെങ്കിലും അച്ഛനായിട്ട് അംഗീകരിക്കൂ. ഇതുപോലെ കിഴങ്ങനായ അച്ഛനെ ആരെങ്കിലും അച്ഛനായിട്ട് അംഗീകരിക്കൂ. അവൾ ഇങ്ങോട്ട് ഒന്ന് പറയുമ്പോ അങ്ങോട്ട് പത്ത് പറയണമായിരുന്നു. എങ്കിൽ മറഞ്ഞു നിന്ന ഞാൻ മുന്നോട്ട് വന്നേനെ. എങ്കിൽ കയ്യടിച്ച് അച്ഛനെ പ്രോത്സാഹിപ്പിച്ചേനെ. ഇത് കളഞ്ഞു കുളിച്ചളഞ്ഞു. നിന്റെ പിൻഭാഗത്ത് ക്രിക്കറ്റ് പാഡോ പാളയോ വെച്ച് കെട്ടിക്കും. പൊള്ളലിൽ നിന്ന് രക്ഷപ്പെടാനാ? അവിടെ പൊള്ളിപ്പോയാ പിന്നെ പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും കഷ്ടമാണ്. കമ്പക്കെട്ട് കാരനെ കമ്പിത്തിരി കാട്ടി പേടിപ്പിക്കുന്നത്. എനിക്ക് തല്ലു കിട്ടിയപ്പോഴേ ഞാൻ ചിലത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. നോക്കിക്കോ, ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ ഞാൻ ചിലരുടെയൊക്കെ കൊമ്പൊടിച്ചിരിക്കും.
കാശിന് കൊള്ളാത്ത, കാലിണയ്ക്ക് വിലയില്ലാത്ത എന്റെ അച്ഛനാണ് സത്യം. ചെറുക്കനെ ഒന്ന് നിയന്ത്രിക്കണം കേട്ടോ. വേണ്ടടി, വേണ്ട. അവൻ എന്തെങ്കിലും പറഞ്ഞാലും അത് അത്രക്കത്രേ ഉള്ളൂ. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, തകർക്കട്ടെ, അച്ഛനെ അംഗീകരിച്ചില്ലെങ്കിലും എന്റെ അംഗീകൃത മകനവൻ ചുണക്കുട്ടി. രോക്ഷം കൊള്ളുന്നേ, പിന്നെ മുത്തിനെ തല്ലുമ്പോ അഭിയണ്ണത് കണ്ടു നിക്കണമായിരുന്നോ? അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമായിരുന്നോ? ഇത് അയാളുടെ വീടല്ല, മറ്റൊരു വീടാ. ഇവിടേക്ക് കടന്നു കയറി ഇവിടത്തെ കുട്ടിയെ തല്ലാൻ അയാൾക്ക് ഒരു അധികാരവും ഇല്ല. ആദ്യം ജയിലിൽ പോയി കിടക്കണമെന്ന് തീരുമാനിക്കണം, എന്നിട്ട് അവളെ കൊല്ലണോ കൊല്ലണം. ഞാൻ ഏതായാലും അവളെ വെറുതെ വിടാൻ പോകുന്നില്ല.